മൾട്ടി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കാണുന്നത് ഒരു നോറിട്ടൺ വാൾവാണ്. അതായത് നമ്മുടെ വെള്ളത്തിലിടുന്ന മോട്ടറുകൾക്ക് ലൈനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എന്താണ് ഈ നോറിട്ടൺ വാൾവ്, എന്താണ് അത് ഫിറ്റ് ചെയ്താലുള്ള ഗുണം എന്ന് അറിയാത്തവർക്ക് വേണ്ടി, ഇത് സാധാരണ നമ്മളുടെ വെള്ളത്തിലിടുന്ന മോട്ടറുകൾക്ക് ഫൂട്ട് വാൾവ് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ മോട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ മോട്ടറിൻ്റെ പൈപ്പിലെ വെള്ളം ഒറ്റയടിക്ക് റിട്ടേൺ പോവുകയും അങ്ങനെ നമ്മളുടെ കിണറുകളിലെ വെള്ളം നല്ലപോലെ കലങ്ങുകയും ചെയ്യും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം നോറിട്ടൺ വാൾവുകൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾക്ക് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ മോട്ടറിൻ്റെ ഫോഴ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി നമുക്ക് തീരെ ഫോഴ്സിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു നോറിട്ടൺ വാൾവ് എങ്ങനെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് 1 ഇഞ്ചിയുടെ ഒരു ഫൂട്ട് വാൾവ്, 2 ഇഞ്ച് എഫ് ടി എ, 2:1 റെഡ്യൂസർ, 1 ഇഞ്ച് എം ടി എ, ഒരു കൂപ്പർ. ഒരു 150 രൂപയുടെ ഇത്രയും സാധനം നമുക്ക് ഇതിന് ആവശ്യം വരുന്നുള്ളൂ. ഇനി അടുത്ത ആദ്യമായി നമ്മൾ ഈ ഫൂട്ട് വാൾവിൻ്റെ ഈ ഭാഗം, അതായത് ഈ വാഷറും ഈ ഒരു ഭാഗമേ നമുക്കിതിൽ ആവശ്യം വരുന്നുള്ളൂ, മറ്റത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇനി ഈ എഫ് ടി എയുടെ ത്രെഡ് ഭാഗം കുറച്ച് ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം, കാരണം നമുക്ക് ഇത്രയുമേ അതിന് ആവശ്യം വരുന്നുള്ളൂ. അപ്പോഴേ നമ്മളുടെ ഈ വാഷർ അതിനകത്ത് കറക്റ്റ് സീറ്റിംഗ് ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് ഇത്രയും ഭാഗം ഞാനിതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഫുട്ബോളിൽ നിന്ന് അഴിച്ചെടുത്ത അതിൻ്റെ വാഷർ സെറ്റ് ഈ എഫ് ടി എയുടെ അകത്ത് ഇതുപോലെ സെറ്റാക്കാൻ പോവുകയാണ്. ഇത് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നമ്മൾ എഫ് ടി എയുടെ അകത്തുള്ള ഒരു റിങ് മാതിരി ഒരു ഭാഗം ഉണ്ടാകും, അതിലേക്ക് നല്ലപോലെ സീറ്റിംഗ് ആക്കി ടൈറ്റാക്കി നിർത്തുക. അപ്പോൾ ഇത് ഈ ഓപ്പൺ ഭാഗം ഇങ്ങോട്ടാണ് വരേണ്ടത്, ഇതേമാതിരിയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതാണ് നമ്മളുടെ ഫുട്ബോളിൻ്റെ മെയിൻ ഭാഗം. അപ്പോൾ ഇനി നമ്മൾ ഫൂട്ട് വാൾവിൻ്റെ ആ ത്രെഡഡ് ഭാഗത്ത് നല്ലപോലെ ടാപ്പ് ചുറ്റുക. ഇതുപോലെ ടാപ്പ് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ വാഷർ സെറ്റ് ചെയ്ത ഈ എഫ് ടിയുടെ ഈ ത്രെഡ് ഭാഗത്തേക്ക് നല്ലപോലെ ടൈറ്റാക്കി എടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ടൈറ്റാക്കുക, കാരണം ഇത് നമുക്ക് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ മോട്ടർ ഓഫ് ആക്കുന്ന സമയത്ത് ചെറിയൊരു പ്രഷർ വരും. അപ്പോൾ നല്ലപോലെ ടൈറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ നോറിട്ടൺ വാൾവിൻ്റെ മെയിൻ ഭാഗമാണ്. ഇതുപോലെ നല്ല ഫുൾ ഓപ്പണിങ് കണ്ടില്ലേ, ഇത് നമുക്ക് വെള്ളം ഇതിൻ്റെ ഫോഴ്സിനെ തീരെ ബാധിക്കില്ല. അപ്പോൾ ഇത് ഏതൊരു സാധാരണക്കാരനും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിത് എനിക്കൊരു ആൾക്ക് ലൈനിൽ ഫിറ്റാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഇത് വലിയൊരു സംഭവമല്ല, വളരെ ഈസിയാണ്, ഏതൊരാൾക്കും വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ ഈ റെഡ്യൂസറും ഈ എഫ് ടി എയുടെയും തമ്മിൽ 1-2 ഇഞ്ച് പി വി സി പൈപ്പ് ഉപയോഗിച്ച് ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കുകയാണ്. ഞാനിതിവിടെ ഉണ്ടാക്കുന്നത് 36mm എച്ച് ഡി പൈപ്പിലേക്ക്, അതായത് 1 ഇഞ്ച് പി വി സിയിലേക്ക് കണക്റ്റ് ആക്കാവുന്ന രീതിയിലുള്ള സൈസാണ്. ഇത് നിങ്ങളുടെ പൈപ്പിൻ്റെ അളവിനനുസരിച്ച് വലുതാക്കി ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഫൂട്ട് വാൾവിൻ്റെയും നമ്മുടെ എഫ് ടി എയുടെയും എല്ലാം സൈസിൽ മാറ്റം വരുത്തി നമുക്കിത് സൈസ് കൂട്ടി, അതായത് വലിയ ഫൂട്ട് വാൾവ് പൈപ്പിൻ്റെ അളവിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർത്തും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റെഡ്യൂസറും നമ്മുടെ ഈ എഫ് ടിയും തമ്മിൽ നമ്മൾ നല്ലപോലെ ഇതുപോലെ നല്ലപോലെ സോൾവെൻ്റ് തേച്ച് തന്നെ സെറ്റ് ചെയ്യണം, കാരണം ഇത് മോട്ടർ ഓഫ് ആക്കുന്ന സമയത്ത് ഇവിടെ നല്ലൊരു പ്രഷർ വരും ഒറ്റടിക്ക്. അപ്പോൾ ഇത്തരം നോറിട്ടൺ വാൾവുകൾ നമ്മൾ ലൈനിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോട്ടറിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഫിറ്റ് ചെയ്യാതിരിക്കുക, നമ്മളുടെ ടാങ്കിൻ്റെ ലൈനിൽ നിന്നും കുറച്ച് മാറിയിട്ട് കുറച്ചൊരു 10-20 മീറ്റർ എല്ലാം മാറി ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇനി ഞാൻ ഈ പി വി സി പൈപ്പിലേക്കാണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓസ് കോളർ വെച്ചിട്ട് നേരെ എച്ച് ഡി പൈപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇത് ഫിറ്റാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നേരെ നിങ്ങൾ ഹോസ് കോളർ ഫിറ്റാക്കുകയും ആ റെഡ്യൂസർ വരുന്ന ഭാഗത്ത് ഒരു എഫ് ടി ഐയും സെറ്റാക്കി കൊടുത്താൽ മതി. ഇത് നേരെ ഒരു പി വി സി പൈപ്പിൻ്റെ ഒരു ജോയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് അവിടെ സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഫുട്ബോളിൻ്റെ ഈ ത്രെഡിൽ ഒരു
എം ടി എ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇത് സെറ്റ് ചെയ്ത് ഞാനിവിടെ പി വി സിയിലേക്കുള്ള രീതിയിലാക്കി എടുത്തു. ഇത് ഓസ്കോളർ ആണെങ്കിൽ ഇവിടെ നേരെ ഓസ്കോളർ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു എഫ് ടി ഐ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നോ റിട്ടേൺ വാൾവ് റെഡിയായി. അപ്പോൾ ഇത് ഞാൻ എനിക്കൊരു ലൈനിൽ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ നേരെ അവിടെ ഫിറ്റാക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഈ ഓൾറെഡി എച്ച് ഡി പൈപ്പിന് ഇവിടെ ഒരു ഇഞ്ച് പി വി സി പൈപ്പ് ഉപയോഗിച്ച് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ജോയിൻ്റ് കട്ട് ചെയ്തിട്ട് ഈ ജോയിൻ്റിലാണ് അത് ഫിറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ റെഡ്യൂസർ ചെയ്ത ഭാഗം, അതായത് നമ്മളിതിൻ്റെ വാഷറിൻ്റെ ഓപ്പൺ ഭാഗം ഓപ്പോസിറ്റ് ഭാഗമാണ്. അപ്പോൾ റെഡ്യൂസർ ചെയ്ത ഭാഗമാണ് നമ്മൾ ഇന്ന് ഫൂട്ട് വാളിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം, അതായത് റെഡ് കാണുന്ന ആ ഭാഗമാണ് ഔട്ടർ ടാങ്കിലേക്ക് പോകുന്ന ഭാഗമായിട്ടും സെറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മളുടെ മോട്ടറിന് വെള്ളം ക്ലോസായി പോകുന്നതാണ്. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. സാധാരണക്കാർക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ മറ്റ് പ്ലംബർമാർക്കും മറ്റു വന്നതാണെങ്കിൽ ഇത് നിങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് അവർക്കെല്ലാം വളരെ ഈസിയായിട്ട് എല്ലാവരും സെറ്റ് ചെയ്യുന്നതാണ്. ഇതൊരു സാധാരണ നിങ്ങളാരെങ്കിലും ലൈനിൽ ഉണ്ടാക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം. ഇത് വളരെ ഈസിയാണ്. ഇത് സാധാരണക്കാരും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന രീതിയിലാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർത്തും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്തുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.